വാർത്തകൾ തുടരുന്നു. അതിരപ്പള്ളിയിലെ അരേക്കാപ്പ് പട്ടികവർഗ കോളനിയിലേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നു. കോളനിയിലേക്ക് എത്തിച്ചേരാനുള്ള റോഡ് പണി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുമെന്ന് പട്ടിക വിഭാഗ വികസന കാര്യമന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. കോളനിയിലേക്ക് നേരിട്ടെത്തിയാണ് മന്ത്രി കോളനിവാസികൾക്ക് ഉറപ്പ് നൽകിയത്. ജില്ലാ കലക്ടർ ഹരിത വി കുമാറും സംഘവും മന്ത്രിയോടൊപ്പം കോളനിയിലെത്തിയിരുന്നു. പുറംലോകവുമായി ഒറ്റപ്പെട്ട് കിടക്കുന്ന അരേക്കാപ്പ് കോളനിയിലേക്ക് റോഡ് നിർമ്മിക്കാൻ അടുത്തിടെ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ഇതിനു മുന്നോടിയായാണ് മന്ത്രിയും കളക്ടറും സ്ഥലം സന്ദർശിച്ചത്. സനീഷ് കുമാർ ജോസഫ് MLA, അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷ്, മലയാറ്റൂർ DFO രവികുമാർ മീണ തുടങ്ങിയവർ മന്ത്രിക്കും കളക്ടർക്കും ഒപ്പം ഉണ്ടായിരുന്നു. അതിരപ്പള്ളി പഞ്ചായത്തിലെ 9 വാർഡിൽ മലക്കപ്പാറയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയായി ഉൾക്കാട്ടിലാണ് 43 കുടുംബങ്ങൾ താമസിച്ചു വരുന്ന അരേക്കാപ്പ്. വനാവകാശ നിയമം അനുസരിച്ച് ലഭിച്ച 148 ഏക്കർ ഭൂമിയിലെ കൃഷിയും ഇടമലയാർ അണക്കെട്ടിൽ നിന്നുള്ള മത്സ്യബന്ധനവുമാണ് ഇവരുടെ ഉപജീവന മാർഗം. മലക്കപ്പാറയിൽ നിന്ന് അരേക്കാപ്പിലേക്ക് റോഡ് നിർമ്മിക്കാൻ 20 കോടി രൂപയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. മളാവിഷൻ, ചാലക്കുടി. കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി രൂപീകരണത്തിന്റെ 2 ഘട്ടം നവംബർ 14 ജില്ലയിലെ 26 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 512 ബൂത്തുകളിലായി 2560 CUC കൾ പുതിയതായി രൂപീകരിക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അറിയിച്ചു. 110 മണ്ഡലങ്ങളിൽ നിന്നായി 2293 ബൂത്തുകളിലാണ് പുതിയ CUC കൾ നിലവിൽ വരുന്നത്. ഡിസംബർ 28 3 ഘട്ടം CUC രൂപീകരണം നടക്കുന്നത്. ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികളുടെ രൂപീകരണവുമായി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. 27 മണ്ഡലം ശില്പശാലകൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടുണ്ട്. 83 മണ്ഡലങ്ങളിൽ കൂടി ഡിസംബർ 15 മുൻപായി ശില്പശാലകൾ പൂർത്തിയാക്കും. 110 മണ്ഡലങ്ങളിൽ നിന്നായി 2293 ബൂത്തുകളിലാണ് പുതിയ CUC കൾ നിലവിൽ വരുന്നത്. കോൺഗ്രസ് ജന്മദിനമായ ഡിസംബർ 28 3 ഘട്ടം CUC രൂപീകരണം നടക്കുന്നത്. ഇതുകൂടെ പൂർത്തിയാകുമ്പോൾ ജില്ലയിൽ ആകെ 14,000 കോൺഗ്രസ് യൂണിറ്റുകൾ പ്രവർത്തന സജ്ജമാകുമെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. മാളാവിഷൻ, തൃശൂർ. ഗുരുവായൂരപ്പന് മണ്ഡലകാല മുന്നോടിയായി ശുദ്ധിച്ചടങ്ങുകൾ ഞായറാഴ്ച ആരംഭിക്കും. മണ്ഡലകാലം തുടങ്ങുന്ന ചൊവ്വാഴ്ച സമാപിക്കും. ഉപദേവന്മാർക്കുള്ള ശുദ്ധിച്ചടങ്ങുകൾ വെള്ളിയാഴ്ച ആരംഭിച്ചു. ഞായറാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഗുരുവായൂരപ്പന് മുന്നിൽ രക്ഷോഗ്നഹോമവും വാസ്തുഹോമവും വാസ്തുകലശാഭിഷേകവും നടക്കും. തിങ്കളാഴ്ച രാവിലെ ശുദ്ധിച്ചടങ്ങുകൾ തുടരും. ചൊവ്വാഴ്ച ഉച്ചപൂജയ്ക്ക് 25 കലശം ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്യും. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികനാകും. ചൊവ്വാഴ്ച രാത്രി ശ്രീഭൂതബലിയും നടക്കും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ശ്രീഭൂതബലിയും അത്താഴപൂജയും കഴിഞ്ഞ് നട തുറക്കുന്ന 8:30 വരെ നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടാകില്ല. വെള്ളിയാഴ്ച ഉപദേവനായ അയ്യപ്പനായിരുന്നു ശുദ്ധി കലശാഭിഷേകം. രാവിലെ ശീവേലിക്ക് ശേഷം തന്ത്രി ദിനേശൻ നമ്പൂതിരിപ്പാട് അഭിഷേക ചടങ്ങ് നിർവഹിച്ചു. ശനിയാഴ്ച ഗണപതിക്കും ഞായറാഴ്ച രാവിലെ ഭഗവതിക്കും കലശമാടും. ന്യൂസ് ബ്യൂറോ, ഗുരുവായൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരത്ത് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് എല്ലാ ജില്ലകളിലും റെഡ് അലർട്ടിന് സമാനമായ മുന്നൊരുക്കങ്ങൾക്ക് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ഇരിങ്ങാലക്കുട നഗരസഭയിലെ 18th ഡിവിഷനിലേക്കുള്ള നിർണായക ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ 7 വോട്ടെണ്ണൽ 8 41 അംഗ കൌൺസിലിൽ UDF LDF 16 BJP 8 കക്ഷിനില. സംസ്ഥാനത്ത് 6468 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 71906 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. ഇന്ന് 23 മരണം സ്ഥിരീകരിച്ചു. TPR 8.99%. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ. ഇതോടെ ഫോക്കസ് ടൈം സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.